സിൽവർ ലൈൻ സംസ്ഥാന സർക്കാരിനും റെയിൽവേക്കും വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്ന പദ്ധതിയാണെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. സാമ്പത്തിക സാമൂഹ്യ പാരിസ്ഥിതിക കാര്യങ്ങൾ കൃത്യമായി പഠിച്ച ശേഷമേ പദ്ധതിക്ക് അനുമതി നൽകുന്ന കാര്യം പരിഗണിക്കൂ. സിൽവർ ലൈൻ സങ്കീർണമായ പദ്ധതിയാണെന്നും മന്ത്രി മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. സിൽവർ ലൈൻ പദ്ധതിക്ക് എന്തുകൊണ്ട് അനുമതി നൽകുന്നില്ല എന്ന് വ്യക്തമാക്കുന്നു മന്ത്രി അശ്വിനി വൈഷ്ണവ്. വലിയ ചിലവ്, എന്നാൽ സാമ്പത്തിക ലാഭമുണ്ടാകാത്ത അവസ്ഥ, പരിസ്ഥിതി പ്രശ്നം എന്നിവ മന്ത്രി അടിവരയിടുന്നു. ദിസ് കൈൻഡ് ഓഫ് പ്രൊജക്ട് വുഡ് മീൻ എ ഹ്യൂജ് ഫൈനാൻഷ്യൽ ബർഡൻ ഓൺ ദി സ്റ്റേറ്റ് ഗവൺമെൻറ്സ് ഫിനാൻസസ് ആൻഡ് ദി റെയിൽവേസ് ഫിനാൻസസ്. സോ വി ഹാവ് ടു ലുക്ക് ആറ്റ് ദി എൻവയോൺമെൻ്റൽ, ദി സോഷ്യൽ, ദി ഇക്കണോമിക്, ദി എഞ്ചിനീയറിംഗ്, ഓൾ ദി ഡൈമെൻഷൻസ് തൊറോലി. മറ്റൊരു സംസ്ഥാനവും സമാന പദ്ധതി സമർപ്പിച്ചിരുന്നു, എന്നാൽ അതും ലാഭകരമല്ല എന്ന് മന്ത്രി മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. There was one proposal from one other state which was again it was not taken forward because again it was not viable from multiple aspects. കൃത്യമായ ഗ്രഹപാഠം നടത്തി മാത്രമേ സിൽവർ ലൈൻ പദ്ധതിയുമായി മുന്നോട്ട് പോകൂ എന്ന് മന്ത്രി പറയുന്നുവെങ്കിലും ബദൽ പദ്ധതി നിർദ്ദേശങ്ങൾ ആരാഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമാണ് കേരളത്തിൽ നിന്നുള്ള എംപിമാരുടെ യോഗം വിളിക്കാനുള്ള റെയിൽവേ മന്ത്രാലയത്തിൻ്റെ ആലോചന. വൈശാഖ് ജയബാലിനൊപ്പം ഡൽഹിയിൽ നിന്ന് അനൂപ് ദാസ്, മാതൃഭൂമി.